ലബനിലെ യു എൻ ഇടക്കാല സേനയുടെ രണ്ട് ശ്രീലങ്കൻ സൈനികർക്ക് പരിക്കേറ്റ സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ പ്രതിരോധ സേന ഏറ്റെടുത്തു തുടർച്ചയായി മൂന്ന് തവണയാണ് യു എൻ സേനയുടെ നിരീക്ഷണ ടവറിനു നേരെ ഇസ്രായേൽ വെടിയുതിർത്തത് ഇതോടെ ഇസ്രായേലിനെതിരെ ലോകരാജ്യങ്ങൾ രംഗത്ത് വന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അടക്കം നേരത്തെ തന്നെ യു എനിനെതിരെ രംഗത്തു വന്നിരുന്നു ഈ സാഹചര്യത്തിൽ വെടിവെപ്പിനെ ഗൗരവത്തോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നതും ഹിസ്ബുളയുമായുള്ള ഏറ്റുമുട്ടലിനിടെ യു എൻ സമാധാന സേനയ്ക്ക് നേരെ ആക്രമണം നടത്തരുതെന്ന് ഇസ്രായേലിനോട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും വ്യക്തമാക്കി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടയിൽ രണ്ട് തവണ യു എൻ സമാധാന സേനാംഗങ്ങൾക്കു നേരെ ഇസ്രായേൽ വെടിയുതിർത്തതിനു പിന്നാലെയാണ് ബൈഡന്റെ നിർദ്ദേശം ഇത് തികച്ചും പോസിറ്റീവായ നിർദ്ദേശമാണെന്നും അമേരിക്ക വ്യക്തമാക്കി അതേസമയം ഇസ്രായേലിനെതിരെ ശക്തമായ ഭാഷയിലാണ് യു എൻ പ്രതികരിച്ചത് യു എൻ സമാധാന സേനാംഗങ്ങൾക്ക് നേരെയുള്ള ഏതൊരു ബോധപൂർവമായ ആക്രമണവും അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിൻ്റെയും ആയിരത്തി എഴുന്നൂറ്റിയൊന്നിലെ സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയത്തിൻ്റെയും ഗുരുതരമായ ലംഘനമാണെന്ന് ഐക്യരാഷ്ട്ര സഭയുടെ സമാധാന സേന ഇസ്രായേലിനെ നേരത്തെ അറിയിച്ചിരുന്നു ലബനിലെ യു എൻ ഇടക്കാല സേനയുടെ രണ്ട് ശ്രീലങ്കൻ സൈനികർക്ക് പരിക്കേറ്റ സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ പ്രതിരോധ സേന ഏറ്റെടുത്തിരുന്നു നഭുറയിലെ യൂണിഫിൽ വേസിന് ചുറ്റും തമ്പടിച്ച ഐ ഡി എഫ് സൈനികർ പെട്ടെന്നുണ്ടായ അപായ മുന്നറിയിപ്പിനെ തുടർന്നാണ് വെടിയുതിർത്തതെന്നാണ് സൈന്യത്തിൻ്റെ വിശദീകരണം സംഭവത്തിൽ ഉന്നതതലാന്വേഷണം നടത്തുമെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഇസ്രായേലിന്റെ നടപടികളിൽ അപലപിച്ചുകൊണ്ട് ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചു തങ്ങളുടെ രണ്ട് സൈനികരെ പരിക്കേൽപ്പിച്ച ഐ ഡി എഫ് ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നതായി ശ്രീലങ്കൻ വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചു വ്യാഴാഴ്ചയും ലബനിൽ സമാന സംഭവം അരങ്ങേറിയിരുന്നു ബ്ലൂലൈനിലെ യു എൻ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ പ്രതിരോധ സേന മനഃപൂർവ്വം വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ ആരോപണം ഇസ്രായേൽ ഖോളൻ ഹൈറ്റേഴ്സ് എന്നിവയെ ലബനനിൽ നിന്നും വേർതിരിക്കുന്ന മേഖലയാണ് ലൈൻ എന്നാൽ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുത്തില്ല അതിനിടെ വ്യാഴാഴ്ച രാത്രി ബെയ്റൂട്ടിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ബോംബ് ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു നൂറ്റി മുപ്പത്തൊമ്പത് പേർക്ക് പരിക്കേറ്റു ഹിസ്ബോളയുടെ മുതിർന്ന കമാൻഡർ വഹീബ് സഭയെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം സഭ രക്ഷപ്പെട്ടെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിന് ശേഷം ലബനനിൽ നടത്തിയ ശക്തമായ മൂന്നാമത്തെ വ്യോമാക്രമണമാണ് വ്യാഴാഴ്ച രാത്രിയിലേത് അതേസമയം അപകടം ഒഴിവാക്കാൻ യു എൻ സേന അഞ്ചു കിലോമീറ്റർ വടക്കോട്ട് മാറണമെന്നാണ് ഇസ്രായേലിന്റെ ആവശ്യം സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ വിമാന കമ്പനികൾ മധ്യപൂർവ്വദേശത്തേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ചു അതിനിടെ തെക്കൻ ലബനിലെ അതിർത്തി പട്ടണമായ ബിദ്ഷബീൽ പ്രവിശ്യയിലെ കഫ്രയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ രണ്ട് ലബനീസ് സൈനികർ കൊല്ലപ്പെട്ടു മൂന്ന് പേർക്ക് പരിക്കേറ്റു അതേസമയം ഗസയിൽ തുടരുന്ന കനത്ത ആക്രമണത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപത്തിയൊന്ന് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി മുപ്പത്തി പേർക്ക് പരിക്കേറ്റു ഗസയിൽ ഇതുവരെ നാപ്പത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ആറ് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു അതേസമയം ലബനനിൽ യു എൻ സമാധാന സേനയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു മേഖലയിലെ സുരക്ഷ സംബന്ധിച്ച് ഏറെ ആശങ്കയുണ്ട് യു എൻ സേനയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ലോകരാജ്യങ്ങളുടെ ഉത്തരവാദിത്തമാണ് സ്ഥിതിഗതികൾ ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ലബനിലുള്ള യു എൻ സമാധാന സേനയിൽ തൊള്ളായിരത്തിമൂന്ന് ഇന്ത്യൻ സൈനികരുണ്ട് ഇവർ സുരക്ഷിതരാണെന്നാണ് വിവരം ഇന്ത്യയ്ക്ക് പുറമെ ഇറ്റലി ഫ്രാൻസ് മലേഷ്യ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പതിനായിരത്തിലേറെ സൈനികരാണ് ലബനിലുള്ളത്